ഞാൻ അടിച്ചു എന്നും പറഞ്ഞു, ഞാൻ മർദ്ദിച്ചു എന്നും പറഞ്ഞു, ഞാൻ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചു എന്നും പറഞ്ഞ പരാതി കൊടുത്തു. സാർ അടിച്ചു പറഞ്ഞാൽ ചിലപ്പോ ശരിയാവാൻ സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നത്. പണ്ട പോലീസുകാരനെ കൊണ്ടു വിളിച്ചത് എങ്ങനെയാ? പോലീസുകാരനെ കൊണ്ടു വിളിച്ചത് അത് വളരെ കൃത്യമായിട്ട്, ഞാൻ വളരെ കൃത്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു ഇനി ആരും അടിക്കരുത്, ഇനി മറ്റു കുട്ടിയെ അടിക്കരുത്. കാരണം മുകളിൽ മൂന്നാമത്തെ നിലയിൽ ആൾക്കാർ സ്റ്റുഡൻസ് സമയത്ത് സാറ് പിന്നെ ബി ജെ പി ആവുന്നു, പിണറായി വിജയൻ വരുമ്പോ സാറിനെ മാറ്റുന്നു, മൂന്നാമത്തെ ദിവസം മാറ്റിയെന്ന് തോന്നുന്നു അല്ലേ സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ട്? ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് വരെ എഴുതി കൊടുത്തായിരുന്നു. അപ്പൊ അത് ഉണ്ടെന്ന് വീണ്ടും തിരിച്ചു ഞാൻ തന്നെയാണ് പറഞ്ഞത്. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ സംഘടന ഇത്രയും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുന്നു. അപ്പൊ അവൻ ജോസഫ് മാഷ കയ്യും വെട്ടി, പിന്നെ പുള്ളിക്കെതിരെ കേസ് ചാർജ് ചെയ്ത് പുള്ളിയെ കുറെ പീഡിപ്പിച്ചു, പുള്ളിയുടെ മോനെ വരെ പിന്നെ ഉപദ്രവിച്ചത് പുള്ളിയുടെ മറ്റേ അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് സാർ ഉൾപ്പെടെയുള്ള ഒരു സർവീസിലുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഇതിനകത്ത് കൂട്ടുപ്രതികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ എനിക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യുക. അതായത് ഈ സ്റ്റേറ്റ് പോലീസ് ഒന്നും കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തി, എൻ ഐ എ വന്നപ്പോ സ്റ്റേറ്റ് പോലീസിനെ അറിയിച്ചില്ല, ഇവിടെ തീരെ ആരുവിലും വന്നിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ രാവിലെ പോകുമ്പോഴാണ് പിന്നെ അതായത് പോലീസ് സ്റ്റേഷനിലുള്ള സഹായം അവർ അഭ്യർത്ഥിക്കുന്നത്. അതുവരെ അവർ ഒരു പിന്നെ വലിയ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. ഇതിന്റെ കാരണം സ്റ്റേറ്റ് പോലീസിന് എൻ ഐ എക്ക് പോലും വിശ്വാസമില്ല, കാരണം ഈ വിവരം പാസ് ചെയ്താൽ ലീക്കാവും. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വന്നു, രാഷ്ട്രീയത്തിൽ പിന്നെ ഒരു പാർട്ടിയിലും അംഗമായില്ല, പക്ഷെ ബി ജെ പി അനുഭാവി എന്ന രീതിയിൽ തന്നെയാണ് ഇമേജ് നിൽക്കുന്നത്. അല്ല, ബി ജെ പിയുടെ സംബന്ധിച്ചിടത്തോളം നമ്മള് കേരളത്തിന്റെ കാര്യങ്ങളും നമ്മള് പ്രത്യേകിച്ച് ഇന്റലിജൻസിലേക്ക് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മള് ആ ഭീകരത മനസ്സിലാക്കണം. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു. സാമാന്യം ബോധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സംഭവിക്കാൻ സാധ്യതയില്ല, കാരണം ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ടെടുത്ത് പോകുന്ന വണ്ടിയുടെ മുന്നിൽ ഒരു ചെറിയ വണ്ടി പോയിട്ട് ആ വണ്ടിയിൽ ഇരിക്കുന്നത് ആരാണെന്ന് വാസ്തവത്തില് ആണാണോ പെണ്ണാണോ എന്നൊന്നും ആരൊക്കെ ഇരിക്കുന്നു കാണുന്നതല്ലാതെ ആരാണ് ഡ്രൈവർക്ക് അറിയാൻ പറ്റില്ല ആണാണോ പെണ്ണാണോ ഇരിക്കുന്നതെന്നൊക്കെ. അത് മാത്രമല്ല അവർക്ക് തിരിച്ച് ഒന്നും കാണാൻ പറ്റില്ല, കാരണം പ്രത്യേകിച്ച് ഹെഡ്ലൈറ്റ് ഓൺ ആണെങ്കിൽ അതിന്റെ പുറകിൽ ഇരിക്കുന്ന ഡ്രൈവറെ കാണാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അങ്ങി വിക്ഷേപം നടത്തും എന്നുള്ളത് അങ്ങനെ സാമാന്യ യുക്തിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാശ്മീരിന് അസാധ്യമാണെന്ന് വരെ പറഞ്ഞവരാ. അതെ അതെ, അല്ല അത് ടുക്കിടെ ടുക്കിടെ ആക്കണം എല്ലാവരും എല്ലാം പറഞ്ഞവരാണ്. അത് ജെ എൻ യുവിൽ വരെ അങ്ങനെ നടന്നവരാണ്, പരസ്യമായിട്ട് വരെ അങ്ങനെ പറഞ്ഞു. പരസ്യമായിട്ട് അതിലും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ 96 മുതൽ ഞാൻ ഈ കേരളത്തിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഫീസറായിരുന്നു. ക്രൈംബ്രാഞ്ചില് യു പി ഒക്കെയാണ് ഫോർ ഇൻഹബിറ്റൻസിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത്, കേരളമല്ല. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടമെടുത്ത് കടമെടുത്ത് സ്റ്റേറ്റിന് ഇപ്പൊ 20,000 crore ഏകദേശം അല്ല 20% ഓഫ് ദ റവന്യൂ കടത്തിന്റെ കഴിവുള്ള ഒരുപാട് പരമാണ്. ഇപ്പൊ പിന്നെ ഇപ്പൊ വിജയൻ ഐ പി എസ് വിജയസാറിനെ മറികടത്തുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ടാർഗറ്റ് ചെയ്യുന്നു. അതും കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് പഠിച്ച് ഐ പി എസ് കേറിയിട്ടുള്ള മനുഷ്യരാ, അങ്ങനെയുള്ള ആൾക്കാരെ. ഇത് മൊത്തത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മര്യാദക്ക് പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ടാവും. അവർക്ക് പണിയെടുക്കാൻ ആത്മാർത്ഥം അറിയില്ലേ? ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കേരള സംസ്ഥാനത്തിന്റെ പോലീസ് സേനയെ ഏറെ കലം നയിച്ച, ഏറെ നിയമ പോരാട്ടങ്ങളിലൂടെ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ വരെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ടി പി സെൻകുമാർ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ. സാറ് പിന്നെ ബേസിക്കലി എക്കണോമിക്സ് ആയിരുന്നു. എക്കണോമിക്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യൻ എക്കണോമിക് സർവീസിലാണ് ആദ്യമായിട്ട് കയറുന്നത്. ഐപിഎസ്സിലേക്ക് വന്നു. ബന്ധം പിന്നെ ഇപ്പോഴും നന്നായിട്ട് തുടരുന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഡോക്ടറെ അടുത്ത് തന്നെ അല്ലേ? അതെ. ഈ പിന്നെ എക്കണോമിക്സുമായിട്ട് എക്കണോമിക്സ് എന്ന് വലിയൊരു വിഷയമാണ്, കാരണം നമ്മുടെ സാമ്പത്തിക നയങ്ങളൊക്കെ വലിയ പിന്നെ രീതിയിൽ ചർച്ച ചെയ്യാവുന്ന ഒരു കാലത്ത് കേരളത്തിന്റെ ധനകാര്യമന്ത്രിമാർ പലരുടെ കാലത്തും സാറൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. തോമസ് ഐസക് എന്നുള്ള ഒരു ധനകാര്യ മന്ത്രിക്ക് എത്ര മാർക്കിടും? ഞാന് എനിക്ക് തോന്നുന്നത് മാർക്കിടല് ഒരു പ്രോബ്ലം ആണ്, കാരണം അത് അവരുടെ ചില അവരുടേതല്ലാതായിട്ടുള്ള പാർട്ടി പോളിസി ഉണ്ട്. രണ്ട്, അവര്
വന്നു പെടുന്ന ഒരവസ്ഥയുണ്ട്. കാരണം അവരൊരു സീറോ ബേസിലല്ല അവർ തുടങ്ങുന്നത്, അവർ പലപ്പോഴും നെഗറ്റീവ് ബേസിലാണ് തുടങ്ങുന്നത്. അവർ വന്ന് വരുമ്പോഴേക്കും തന്നെ കുറേ അധികം ബർഡൻസും ബാക്കിയെല്ലാം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഫൈനാൻസ് മിനിസ്റ്റർ ആ നിലയിൽ നമുക്ക് നേരിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അത് അവർ നടപ്പാക്കുന്ന പോളിസിയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഏകദേശം ഒരു 5 മാർക്ക് അതുപോലെയുള്ള ഇതുപോലെ കൊടുക്കാൻ പറ്റും. ഞാൻ ചോദിക്കാൻ കാരണം പറയുമോ, സാറും പിന്നെ സാമ്പത്തിക ശാസ്ത്രമാണ് പഠിച്ചത്, പുള്ളി സാമ്പത്തിക ശാസ്ത്രമാണ് പഠിച്ചത്. ഈ സാമ്പത്തിക ശാസ്ത്രത്തിനകത്തെ ചില വൈരുദ്ധ്യങ്ങളോ ചില കുഴപ്പങ്ങളോ പിന്നെ ചില ശരികളോ ഒക്കെ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പുള്ളി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പോളിസീസ് പാർട്ടിയുടെ ആവട്ടെ, പക്ഷേ പിന്നെ അദ്ദേഹമായിരുന്നു മന്ത്രി, ആ രീതിയിൽ ഞാൻ ചോദിച്ചേ. അല്ല, അതാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ബേസിക്കലി ഒരു ഫോറിൻ റെമിറ്റൻസ് ഡിപ്പെൻഡൻറ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അതിൻ്റെ ഒരു ഫ്ലോ ഓഫ് മണി ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു റൊട്ടേഷൻ സമൂഹത്തിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബേസിലെല്ലാം നടന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് അങ്ങനെയുള്ള എക്കണോമിക് സ്കിൽ, അതായത് നോൺ റെക്കോർഡ് എക്കണോമിക്കൽ ആക്ടിവിറ്റീസ്, അത് വളരെയധികം കുറഞ്ഞു. പ്രോപ്പർട്ടി ഡീലിങ്സ് അതുപോലുള്ള കാര്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് അതിന്റെ കാര്യങ്ങൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്തായാലും. അപ്പൊ അത് അഫക്ട് ചെയ്തു. ഫോറിൻ റെമിറ്റൻസ് തന്നെ വളരെയധികം കുറഞ്ഞു, കണ്ടമാനം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ യു പി ഒക്കെയാണ് ഫോറിൻ റെമിറ്റൻസിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത്, കേരളമല്ല. അപ്പൊ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കടമെടുത്ത് സ്റ്റേറ്റിന് ഇപ്പൊ 20,000 കോടി രൂപ ഏകദേശം അല്ല 20% ഓഫ് ദ റവന്യൂ കടത്തിന്റെ പലിശ തിരിച്ചടവ് മാത്രമായിട്ട് വരികയാണ്. അപ്പൊ അതും അതിന്റെ കൂടെ ശമ്പളവും പെൻഷനും കൂടി വരുന്ന സമയത്ത് പിന്നെ ബാക്കി മനോറബിലിറ്റി വളരെയധികം കുറയുന്നു. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പൊ എങ്ങനെ സ്വന്തം റിസോഴ്സസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഇതുപോലെ ഒരു ചർച്ചയിൽ എനിക്ക് തോന്നുന്നത് ഡിമോണിറ്റൈസേഷനെ സംബന്ധിച്ച ഒരു ചർച്ച ഏഷ്യാനെറ്റിൽ വെച്ച സമയത്ത് എന്നെ അന്ന് ഞാൻ ലീവിലാണ്, അതായത് ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് 2016 ഏഷ്യാനെറ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അതിനെ എതിർക്കുകയും ഞാൻ അതിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടാണ് സംസാരം അവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ഒരു കാര്യം ചോദിച്ചു, അതായത് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഗോൾഡ് മർച്ചൻസ്, ഇപ്പൊ കേരളത്തിൽ 2011-12 ഞാനൊരു കണക്കെടുത്ത് നോക്കിയിട്ടുണ്ട്, അന്ന് കേരളത്തിലേക്ക് ഏകദേശം 1025 ടണ്ണോളം ഗോൾഡ് ടണ്ണാണ് അവളം ഗോൾഡ് വന്നതില് ഇന്ത്യയിൽ വന്നതില് അതിൽ ഏകദേശം മാസീവ് എമൗണ്ട് ഓഫ് ഗോൾഡ് കേരളത്തിലേക്ക് ആ കേരളത്തിൽ വന്ന ഗോൾഡിൽ നിന്ന് ശരിക്കും അത്രയും ഗോൾഡ് ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾക്ക് ഏകദേശം എത്രയോ കോടി രൂപ ടാക്സ് കിട്ടണമായിരുന്നു. പക്ഷേ നമുക്ക് ഏകദേശം 300 കോടി രൂപ ഉള്ള ടാക്സ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഏകദേശം ഒരു 10,000-5,000 കോടി രൂപ ടാക്സ് എവിടെ പോയി? അത് എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം പിന്നെ അതിന് ഉത്തരം പറഞ്ഞില്ല. പിന്നെ പുള്ളി ഇടയ്ക്ക് അരിച്ചു വെച്ചോട്ടെ, പിന്നെ പുള്ളി ക്യാബിനറ്റിലുള്ള സമയത്ത് 2006-2011 പിന്നെ മൂപ്പരൻ്റെ ആയിരുന്നു ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്ത്, പിന്നെ 16-21 വരെയുണ്ട്. ആ സമയത്ത് സാറ് സർവീസിൽ സജീവമായിട്ടുണ്ട്. പിന്നീട് 2ആമത്തെ ടേമിലാണെങ്കിൽ പിന്നീട് ഇടയ്ക്ക് ഡി ജി പി ആയിട്ട് വീണ്ടും തിരിച്ചു വരുന്നു. ഈ സമയത്ത് പേഴ്സണലായിട്ട് യു ആർ റോങ് എന്ന പ്ലെയിൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലല്ല, ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് അങ്ങനെ പോളിസിയുടെ ബേസിലല്ല, അത് കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതായത് കെ എസ് ആർ ടി സിയുടെ സ്ഥിതിയിൽ, എൻ സി എം ഡി കെ എസ് ആർ ടി സി 2006 ചെല്ലുമ്പോൾ അന്ന് എന്നോട് പലരും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കെ എസ് ആർ ടി സി 1 കിലോമീറ്റർ ഓടുമ്പോൾ അന്ന് എത്രയോ രൂപ നഷ്ടം, 10 or 12 രൂപ നഷ്ടം വരികയാണ്, അതുകൊണ്ട് ഏറ്റവും കുറവ് ഓടുകയാണെങ്കിൽ അത്രയും ലാഭം ഉണ്ടാവും, അത്ര നഷ്ടം കുറയുന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എക്കണോമിക്സ് വർക്കൗട്ട് ചെയ്തിട്ട് പറഞ്ഞ അല്ല, കെ എസ് ആർ ടി സി ഇപ്പം ഏകദേശം ഒരു 900,000 കിലോമീറ്റർ ആണ് ഓടുന്നത്, അത് ഒരു 1800,000 കിലോമീറ്റർ ആക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ മാൻ പവർ, അത്ര അധികം എക്സ്ട്രാ മാൻ പവർ എടുക്കാതെ ഡ്രൈവറും കണ്ടക്ടറും മാത്രം വെച്ച് അഡീഷണലായിട്ട് എടുത്ത് ഓടിക്കുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ഈവൺ ആകും. അത്ര വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ബ്രേക്ക് ഈവണും പ്രോഫിറ്റിലേക്കും പോകാൻ പറ്റും. അതുകൊണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ് ആവശ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഒരു എക്സ്പാൻഷനിലേക്ക് പോകാനുള്ള ഒരു ഷെഡ്യൂൾ ഞാൻ മിനിസ്റ്ററായിട്ട് സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെയാണ് 14,000 ബസ്സുകളൊക്കെ വാങ്ങിക്കുകയും പുതുതായിട്ട് റൂട്ട്സ് തുടങ്ങിയും. സാറൊരു മിഷൻ ഡോക്യുമെന്റ് വെച്ചിരുന്നു മിനിസ്റ്റർ മുമ്പിൽ, കാരണം ഇതിനെ എങ്ങനെ അത് ഞാൻ അല്ല, ആക്ച്വലി മിനിസ്റ്ററുടെ മുന്നിൽ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, എനിക്ക് ടോട്ടൽ ഫ്രീഡം വേണം വർക്ക് ചെയ്യാൻ. കെ
കെഎസ്ആർടിസിയിലേക്ക് വരണമെങ്കിൽ വെച്ചിരുന്ന കണ്ടീഷൻ അത് മാത്രമാണ്, അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിരുന്നു. അനാവശ്യമായിട്ടുള്ള ഇന്റർഫറൻസ് ഉണ്ടാവരുത്, അത് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു, അങ്ങനെ തന്നെ പോവുകയും ചെയ്തിരുന്നു. അന്ന് ആരായിരുന്നു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ? അപ്പോൾ ഈ അപ്പോൾ അതിലെ ഞാൻ പറഞ്ഞിരുന്നത്, അത് ഞാൻ ഇപ്പം അതിൽ അങ്ങനെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് കെഎസ്ആർടിസി തന്നെ വർക്കൗട്ട് ചെയ്തിട്ട് അതിൽ ഗവൺമെൻറ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 145 കോടി രൂപ പഴയ ഗവൺമെൻറ് കെഎസ്ആർടിസിയിൽ ഡീസൽ അടിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയിരുന്നു. ആ പൈസയൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അടച്ചു തീർത്തതെന്ന്. പക്ഷെ അതല്ലാതെ ഉള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ശമ്പള, പെൻഷൻ, പിന്നെ പെൻഷനറി ബെനിഫിറ്റ്സ്, അത് എത്ര വർഷത്തെ ഒന്നും, എനിക്കെതിരെ 1000-ൽ അധികം കണ്ടം കേസ് ഉണ്ടായിരുന്നു ഹൈക്കോടതിയിൽ. ഒരു തവണ ഈ ചുമതല ഏറ്റെടുത്തു ഒറ്റ കാരണമുണ്ട്, കണ്ടംനർ ഹയസ്റ്റ് നമ്പർ ഓഫ് കണ്ടംപ്റ്റ് കേസിലെ പ്രതിയായിട്ട് വന്നിരിക്കുന്നത് സെൻകുമാറാണെന്ന് വരെ കമന്റ് വരെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, പക്ഷെ പ്രീവിയസ് ആയിട്ടുള്ള ആൾക്കാർ കൊടുത്തു, കട്ടാനും പിടിക്കാനും പോയിട്ടല്ല, പോളിസിയുടെ ഭാഗമായിട്ട് പറ്റിപ്പോയതാണ്. അപ്പൊ അത് അവർക്ക് കൊടുക്കുന്നില്ലായിരുന്നു, പക്ഷെ അതെല്ലാം നമ്മൾ കൊടുത്തു തീർത്തായിരുന്നു. ആ ഉണ്ടായിരുന്ന ഈ പെൻഷനറി ബെനിഫിറ്റ്സ് എല്ലാം കൊടുത്തു തീർത്തു, അങ്ങനെ എല്ലാം കൊടുത്തു തീർത്തതിന് ശേഷം എൻ്റെ 2010 മാർച്ചിൽ വരുമ്പോൾ 10 കോടി രൂപയെ താഴെ ആയിട്ടുള്ള ഒരു ടോട്ടൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഫൈനാൻസ് മിനിസ്റ്ററോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന സമയത്ത് പറയും ഫൈനാൻസ് മിനിസ്റ്ററോട്, അതായത് ഞങ്ങൾക്ക് KTDC നിന്ന് എടുത്തിരിക്കുന്ന കടം, ആ കടം നമ്മൾ 5 വർഷം എന്നുള്ളത് 15 വർഷമോ 20 വർഷമാക്കി നീട്ടിത്തരുവാണെങ്കിൽ 23 കോടി രൂപയാണ് ഞാൻ ഒരു മാസം തിരിച്ചടയ്ക്കുന്നത്, അത് 5-6 കോടി രൂപയായിട്ട് കുറയും. അങ്ങനെ വന്നാൽ ഞങ്ങൾ ഇമ്മീഡിയറ്റ്ലി പ്രോഫിറ്റിലാകുകയാണ്, കാരണം 10 കോടി രൂപയുടെ ഗ്യാപ്പ്, 23 കോടി രൂപ കടം അടയ്ക്കുന്നു. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. പിന്നെ ഇത് പിന്നെ ഇതിൻ്റെ ഈ പിന്നെ വരവ് ചെലവുകളെ കുറിച്ച് സാറ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്ന KSRTC മര്യാദയ്ക്ക് ലാഭത്തിലാക്കാൻ പറ്റുന്ന സ്ഥാപനമാണോ? ആയിരുന്നു, ഇപ്പോഴല്ല, അതായിരുന്നു. അത് പിന്നെ തകർന്നു പോയത്. അതില് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് ഈ ഗ്യാപ്പ് ഇതുപോലെയായിരുന്നു. പക്ഷെ അത് അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? 2-3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, അവിടെ പേ റിവിഷൻ നടപ്പാക്കി, അതേ സമയത്ത് തന്നെ ബസ് ചാർജ് കുറച്ചു. കേരളത്തിൽ ആദ്യമായിട്ട് ആകെ ഒരു വർഷം ബസ് ചാർജ് കുറച്ചു. 2009 50 പൈസ ഡീസൽ ചാർജ് കുറഞ്ഞപ്പോൾ ബസ് ചാർജ് ഞാൻ കുറച്ചു. അപ്പൊ ഞങ്ങൾ അതിനെ അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞു, കാരണം അത് ബസ് ചാർജ് അന്ന് ഡീസൽ ഒരു മാസം കഴിയുമ്പോഴേക്കും കൂടുകയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഇത് ബസ് ചാർജ്. അപ്പൊ അന്ന് മന്ത്രി പറഞ്ഞു അത് നമുക്ക് അന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2009 ഇലക്ഷനോടനുബന്ധിച്ച് ലോക്സഭാ ഇലക്ഷനോട് ഉണ്ടായിട്ട് മാത്യു ടി തോമസ് സാറ് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഇല്ല, അത് പിന്നീട് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അത്ര അതിനെ ഇടയ്ക്ക് ആ ഗ്യാപ്പിൽ മുഖ്യമന്ത്രി തന്നെയാണ് ഇതിനെ ട്രാൻസ്പോർട്ട് അദ്ദേഹമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് നമ്മൾ ബസ് ചാർജ് കൂട്ടണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും സമ്മതിക്കില്ല. നിങ്ങൾക്ക് എത്ര പൈസ വേണം അത് നിങ്ങൾക്ക് കടം എടുക്കാനായിട്ട് അനുവാദം തരാം. അപ്പൊ ഞാൻ പറയും കടം എടുത്ത് നമ്മൾ രക്ഷപ്പെടില്ല. നമ്മൾ കടം എടുക്കാതെ ഒന്നുകിൽ നമുക്കൊരു 250 കോടി രൂപ ഒരുമിച്ച് തരിക, അപ്പൊ നമുക്ക് എല്ലാം അടച്ച് തീർക്കാനുള്ള എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഫിറ്റിലേക്ക് പോകാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് ഈ കടം എടുത്തിരിക്കുന്നത് ലോങ് ഇതിലേക്ക് തരാം. പക്ഷെ അന്ന് ഫൈനാൻസ് മിനിസ്റ്റർ വിചാരിച്ചെങ്കിൽ അത് നടക്കുമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം അത് ചെയ്തു തന്നില്ല. ട്രേഡ് യൂണിയനോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ട്രേഡ് യൂണിയൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എനിക്ക് ആക്ച്വലി വളരെ ചെറിയ കാര്യങ്ങൾക്ക് മാത്രമാണ് അവർക്ക് ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരുന്നത്. അത് ഏറ്റവും അവസാനമായിട്ടുണ്ടായിരുന്നത് ഡ്രൈവർ കം കണ്ടക്ടർ പോസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു ഇതുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് തുടർന്നു പോകുമായിരുന്നു എന്ന് തോന്നുന്നു. അല്ലാത്ത കാര്യങ്ങളിലെല്ലാം 99.99% കാരണം നമ്മള് സി അവര് അവരുടെ സൈഡ് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ KSRTC ഡ്രൈവർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വർക്കറാണ് അയാൾ. അപ്പൊ നമ്മൾ അയാളുടെ ബുദ്ധിമുട്ടും കൂടി മനസ്സിലാക്കിയിട്ട് അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നു, ആ ട്രെയിനിങ് കൊടുക്കുന്ന സമയം ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കുന്നു. ആ ട്രെയിൻ പിന്നെ അതുപോലെ അവർക്ക് കിലോമീറ്റർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ഇൻക്രിമെന്റ് കൊടുക്കുന്നു, അതേപോലെയുള്ള പല കാര്യങ്ങളും കൊടുക്കുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ദേ വാർ വെരി ഹാപ്പി. അല്ല, KSRTC സാറിന്റെ KSRTC MD ഉണ്ടായിരുന്നോണ്ടാണോ പിന്നെ ഇപ്പൊ യദു
പിന്നെ മേയർ ആര്യരാജേന്ദ്രൻ തമ്മിലുള്ള വിഷയത്തിൽ സാറ് വളരെ ഇമോഷണൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്ത KSRTCയിലെ MD ആയിട്ട് ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ഈ ഡ്രൈവർമാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ ഇവിടുന്ന് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ പൊട്ടി പൊളിച്ച് വിട്ടിരിക്കുന്ന നാഷണൽ ഹൈവേയിൽ ഈ റോഡിൽ നമ്മളൊരു ഡ്രൈവറുടെ സീറ്റിലിരുന്ന് ഒന്ന് റോഡിലേക്ക് നോക്കിയാല് ആ റോഡിൽ കൂടെ വണ്ടി ഓടാൻ പറ്റില്ല, അത്ര അധികം ടൂ വീലേഴ്സ് ആണ്. ഈ ടൂ വീലേഴ്സിന്റെയും ത്രീ വീലേഴ്സിന്റെയും ഇടയിൽ കൂടെ ഈ വണ്ടി എവിടെയും മുട്ടാതെ ഇത്രയും വലിയ വണ്ടി ഇത്രയും പോയി ഇത്ര സമയത്തിനുള്ളിൽ അവർക്കൊരു ടൈം ടേബിൾ നടക്കുന്നുണ്ടല്ലോ, അതൊന്നും ഇല്ലാതെ ഒരു കൊണ്ടുവരിക എന്ന് പറയുന്നത് ഭയങ്കര എഫർട്ടാണ്. വാസ്തവത്തിൽ അവരുടെ എഫർട്ട് പലർക്കും മനസ്സിലാവുന്നില്ല. അത് മാത്രല്ല എത്ര ടയർസം ആണെന്ന് നോക്കണം. ഇവിടെ നിന്ന് തൃശ്ശൂർ എത്തണമെങ്കിൽ ഒരു കാറിലൊന്ന് പോയി നോക്കും തൃശ്ശൂർ, എന്നിട്ട് ആ കാറിലൊന്ന് തിരിച്ചു വന്ന് നോക്ക്, യാത്ര ചെയ്താൽ മതി കാറിൽ, വണ്ടി ഓടിക്കണ്ട, എന്നാ പോലെ എത്ര ടയർസം ആണ്. അപ്പൊ അത്രയും ടയർസം ആയിട്ട് വരുന്ന ഒരു ഡ്രൈവറുടെ അടുത്താണ് ഇവർ ഈ പരിപാടി ഒപ്പിക്കുന്നത്. അതും ഒരു തെറ്റായ കാര്യമെന്ന് നമുക്ക് തോന്നുന്ന, അതായത് സാമാന്യം ബോധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ഇത് സംഭവിക്കാൻ സാധ്യതയില്ല, കാരണം ഒരു ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ടെടുത്ത് പോകുന്ന വണ്ടിയുടെ മുന്നിൽ ഒരു ചെറിയ വണ്ടി പോയിട്ട് ആ വണ്ടിയിൽ ഇരിക്കുന്നത് ആരാണെന്ന് വാസ്തവത്തില് ആണാണോ പെണ്ണാണോ എന്നൊന്നും ആരൊക്കെ ഇരിക്കുന്നു കാണുന്നതല്ലാതെ ആരാണ് ഡ്രൈവർക്ക് അറിയാൻ പറ്റില്ല ആണാണോ പെണ്ണാണോ ഇരിക്കുന്നതെന്നൊക്കെ. അത് മാത്രമല്ല അവർക്ക് തിരിച്ച് ഒന്നും കാണാൻ പറ്റില്ല, കാരണം പ്രത്യേകിച്ച് ഹെഡ്ലൈറ്റ് ഓൺ ആണെങ്കിൽ അതിന്റെ പുറകിൽ ഇരിക്കുന്ന ഡ്രൈവറെ കാണാനും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു അങ്ങി വിക്ഷേപം നടത്തും എന്നുള്ളത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതുകൊണ്ട് അതൊന്ന് പിന്നെ അത് മാത്രമല്ല ഹ്യൂമാനിറ്റി ആണ് നോക്കിയിട്ടുള്ളത്. അതെ അതെ, അല്ല റീസണബിൾനെസ്, ഒരു റീസണബിൾ ഇത് സാധാരണ KSRTC ഡ്രൈവേഴ്സ് പലരും റഫായിട്ട് വരുമ്പോഴും തെറ്റായിട്ട്. പക്ഷെ നമ്മൾ ഇത് ഒരു പർട്ടിക്കുലർ കേസിന്റെ ഇത് എടുക്കുന്ന സമയത്ത് ലോജിക്കൽ ആർഗ്യുമെന്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ്. വാസ്തവത്തില് ഈ KSRTCയിൽ പേരീക്ഷണമൊക്കെ നടക്കുന്ന സമയത്ത് അവരുടെ സംഘടന ആവശ്യപ്പെട്ടാലും കൂടുതൽ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഡ്രൈവേഴ്സിന് ഇത് ഇത്ര ഇത്ര ഇത്രയും കൂടുതൽ കൊടുക്കുക, അവരോട് ഇപ്പോഴും അതിൽ ഇപ്പോഴുള്ള ആൾക്കാരോട് ഇപ്പോഴും ചോദിച്ചാൽ അറിയാം, അതിലുള്ള കുറച്ച് പേര് ഇപ്പോഴും ഉണ്ട്. അതായത് ഡ്രൈവർ അവരെ ആവശ്യപ്പെട്ടിരിക്കുന്നതിലും കൂടുതലാണ് നമ്മൾ അങ്ങോട്ട് ഓഫർ ചെയ്യാതെ. ഈ മസൂറിയിലൊക്കെ പോയിട്ട് IPSഉം ഇതും എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ട് ഇപ്പോൾ IASകാരെ പഠിച്ചിട്ട് എന്തെങ്കിലും പണിക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം IFSകാർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല, IRSകാർക്ക് ബുദ്ധിമുട്ട് വരുന്നില്ല, അവരെ അവരെ പിന്നെ ഏരിയ തന്നെയാണ്. ഇപ്പോൾ ഫോറിൻ സർവീസ് ആണെങ്കിൽ അവിടെ തന്നെയാണ്. IASകാരെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള രീതിയിൽ KSRTCയോ ബാക്കിയുള്ളതൊക്കെ കൊടുക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഈ വലിയ ട്രെയിനിങ്ങും കഴിഞ്ഞ് അക്കാദമിയിലുള്ള പരിശീലനമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ പിന്നെ IPS കഴിഞ്ഞിട്ടുള്ള സാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ ഈ KSRTC പ്രിന്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻ അങ്ങനെയുള്ള ഓരോ സ്ഥാപനത്തിലിടുന്നതിനുള്ള അഭിപ്രായം എന്താ? അല്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഇതിൽ ചില പേര് ഈ മേഖലയിൽ ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് അവരുടെ ഡിസിപ്ലിൻ ആൻഡ് ഒരു ടാർജറ്റഡ് വർക്ക് ആ വർക്ക് സിസ്റ്റം ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത്. അല്ല, ടാർജറ്റഡ് മാനേജ്മെന്റ് മാനേജ്മെന്റും മറ്റും ബെറ്ററായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുന്നത് നമ്മൾ പോലീസിലാണ്. ഈ സ്കേഴ്സ് റിസോഴ്സസും മൾട്ടിപ്പിൾ എൻസും ആണ്, അത് എക്കണോമിക്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെയാണ് അതിലും വരുന്നത്. നമുക്ക് വളരെയധികം റിസോഴ്സസ് വളരെ കുറവാണ്, ആ റിസോഴ്സസ് വെച്ച് മാക്സിമം ഓപ്റ്റിമൈസ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. മാൻ പവറിന്റെ കാര്യത്തിലായാലും ബാക്കി റിസോഴ്സസിന്റെ കാര്യത്തിലും പോലീസിലും ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി അത് തന്നെയാണ്. നമുക്കൊരു 10,000 പേരുടെ ആവശ്യം ഉണ്ടാകും, അതുപോലെ അങ്ങനെയുള്ള റിസോഴ്സസ് എല്ലാം ആവശ്യം ഉണ്ടാകും. നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് 500 പേരോ 600 പേരോ ആയിരിക്കും. ഈ 500 600 പേരെച്ചിട്ട് ഇത്രയും എല്ലാം നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പഠിക്കുക, അങ്ങനെ പഠിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും പുറത്തു പോകുമ്പോഴും മച്ച് ഈസിയർ ആണ്. ആക്ച്വലി അവിടെ റിസോഴ്സ് കഞ്ച് കമ്പയർഡ് ടു പോലീസ് ഈസ് മച്ച് ലെസ്. അപ്പൊ അതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ, ഈസിയർ വർക്കിംഗ് ആണ്. പക്ഷെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പോസ്റ്റിംഗ് വരുന്നത് പലപ്പോഴും ഡംപിംഗ് ആണ്. ഇയാള് പോലീസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പോസ്റ്റിൽ ഇരുന്ന് ഇയാള് നമ്മൾ പറയുന്നതൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുള്ളത് അല്ല ഇയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇയാള് നിയമം അനുസരിച്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഇയാളെ മാറ്റണം, ഇയാൾ അവിടെ ഇരുത്തരുത് എന്നുള്ളത് കൊണ്ട് അയാളെ ഡംപ് ചെയ്യാനായിട്ടൊരു പ്ലേസ് ആയിട്ടാണ് പലപ്പോഴും ഇത് കാണുന്നത്. നമുക്ക് ദോഷമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് ലോ ആൻഡ് ഓർഡറിൽ നിന്ന് കഴിവുള്ള ഒരുപാട് പരമാണ്. ഇപ്പൊ പിന്നെ ഇപ്പോ വിജയൻ IPS പിന്നെ മറ്റേ ഇങ്ങനെയുള്ള ഒരുപാട് പേരെ ടാർജറ്റ് ചെയ്യുന്നു. അതും കൂലിപ്പണിയൊക്കെ എടുത്തിട്ട്
പഠിച്ച് ഐ പി എസ് കേറിയിട്ടുള്ള മനുഷ്യരാണ്, അങ്ങനെയുള്ള ആൾക്കാരെ. ഇത് മൊത്തത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം മര്യാദയ്ക്ക് പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ അവർക്ക് പണിയെടുക്കാൻ ആത്മാർത്ഥം അറിയില്ലേ? തീർച്ചയായിട്ടും ഈ പോലീസിൽ ഇപ്പോൾ ഉള്ള കുഴപ്പങ്ങളുടെ പ്രധാന കാരണം അത് തന്നെയാണ്. അതായത് എല്ലാ ലെവലിലും ആക്ച്വലി ഇതൊരു ഹൈറാർക്കിയാണ്. അപ്പൊ ഈ ഹൈറാർക്കിയിൽ ആ ഹൈറാർക്കിയിൽ എങ്ങനെ പ്രോപ്പറായിട്ട് നടക്കണമെന്ന് ആ സിസ്റ്റത്തിൽ ഒരു ബിലീഫ് വേണം. അല്ലെ, ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസിന്റെ ഒരു ഓർഗനൈസേഷണൽ ചാർട്ടിന് അപ്പുറത്ത് പൊളിറ്റിക്കൽ ഹൈറാർക്കി. അത് വേറെ. അപ്പൊ ഇതില് അതായത് ഇപ്പൊ ഒരു സബ് ഇൻസ്പെക്ടർക്ക് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ വിശ്വസിക്കാൻ സാധിക്കണം. ഞാൻ നല്ല വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യും. സർക്കിൾ ഇൻസ്പെക്ടർ DVSP അല്ലെങ്കിൽ SPയും വിശ്വസിക്കാൻ സാധിക്കണം. ഞാൻ നല്ല വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് ചെയ്യും, അത് എല്ലാ സപ്പോർട്ട് കിട്ടും. അതിൽ ഗുഡ് ഫെയ്ത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ അതിനും സപ്പോർട്ട് കിട്ടും, അല്ലാതെ എന്നെ ക്രൂശിക്കാനായിട്ട് നടക്കില്ല എന്നൊരു തോന്നൽ വേണം. ഇത് കൂടെ നിൽക്കുന്നവരെപ്പോഴും കാലുമ്പ ചൂട്ടാണ് അറിയാത്ത അവസ്ഥയിലാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പല ഓപ്പറേഷൻസ് പോലും പ്ലാൻ, പിന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തൊരു സാറിപ്പോൾ ഒരു ഓപ്പറേഷന് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, അത് പക്ഷേ അത് പിന്നെ ആ ഓപ്പറേഷനിലേക്ക് എത്തുന്നതിന് മുമ്പ് ഈ സാധനം ലീക്കാവുക. ഈ പോലീസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഇതിനകത്ത് ഒരുപാട് നശിപ്പിക്കുന്നില്ലേ? അത് ഡിപ്പെൻസ് ഓൺ ഓരോ സമയത്തിൻ്റെ, അതായത് പൊളിറ്റിക്കലായിട്ട് അവർക്ക് എന്ത് കൊടുക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് അതിൻ്റെ പ്രവർത്തനം. ഞാനൊന്നുകൂടി പിന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് ചോദിച്ചോട്ടെ. അതായത് പല ജില്ലകളിലും പിന്നെ ഉള്ള ജില്ലാ പോലീസ് സൂപ്രണ്ടിനേക്കാൾ മേലെയാണ് പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി നമ്മളെപ്പോഴും ഇവരും കയറി ഇടപെടുന്നുണ്ട്. SHOമാർക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല, ഇവരാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം ട്രാൻസ്ഫർ ആണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ പോലീസിലിരുന്ന സമയത്തൊന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷെ ഇപ്പൊ അങ്ങനെ സാറിന് തോന്നുന്നുണ്ടോ? ഞാനിപ്പോ LDFന്റെ കാലത്ത് 3.5 വർഷം ഞാൻ കൊല്ലം SP ആയിരുന്നു. അന്നൊന്നും ആരും ഇതുപോലെ ഇന്റർഫിയർ ചെയ്യാനും വരാറില്ല. അത് അവരെല്ലാം എന്താണ് വളരെ ഡീസന്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. അന്ന് LDFന്റെ അസോസിയേഷനൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം UDFനോട് സപ്പോർട്ട് ചെയ്യുന്ന അസോസിയേഷൻ എന്ന് പറയാവുന്ന അസോസിയേഷൻ, ഇപ്പോൾ അജിതൊക്കെ ആണെങ്കിൽ ഒന്നാന്തരം എനിക്ക് തോന്നുന്നു പോലീസിന് വേണ്ടി ഏറ്റവും കൂടുതൽ പോലീസുകാർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത ആളാണ് അജിത്. സഹകരണ സംഘങ്ങളായാലും ബാക്കിയായാലും ഇപ്പോൾ കോർപ്പറേറ്റ് ക്യാൻറ്റീൻ ആയാലും അതുപോലെയുള്ള പലത കാര്യങ്ങളും കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ഒരാളാണ് അജിത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്തുകൊണ്ട് ഈ ഓഫീസേഴ്സ് അതിന് നിന്നു കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഫ്രം DG ഡൗൺവേർഡ്സ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഒരു SPയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത്രേ ഉള്ളൂ. അത് അതായത് ഒരു സംഘടിതമായിട്ട് ഇത് ഈ ഓഫീസേഴ്സ് പറയാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ, അല്ലാതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഹെൽത്തി റിലേഷൻഷിപ്പ് സൂക്ഷിച്ചുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഡിസഗ്രി ചെയ്യേണ്ടടുത്ത് ഡിസഗ്രി ചെയ്യാം. തീർച്ചയായിട്ടും അനുഭവം അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴത്തെ അസോസിയേഷൻ്റെ പോക്കിനെ കുറിച്ച് സാറിന് അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ ഞാനും കേൾക്കുന്നുണ്ട്. അതായത് അവര് ഒരു ഭരണത്തിന്റെ ഒരു ഇതായിട്ട് മാറുന്നു, അവർക്ക് പൊളിറ്റിക്കലായിട്ട് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് പലപ്പോഴും SPമാരെ വരെ ത്രെട്ടൺ ചെയ്യുന്നു. അതായത് നിങ്ങളുടെ പോസ്റ്റിംഗ് അതിനെ സംബന്ധിച്ച് SHOമാരെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കും. പിന്നെ സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും ചോദിക്കുന്ന കാര്യം എന്ന് അറിയാം. അപ്പൊ സാറ് ഇതിന്റെ ഇരയാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റല്ലാന്ന് എനിക്ക് തോന്നണേ. കാരണം ഈ അസോസിയേഷൻ എന്നുള്ളതല്ല, ഒരു പാർട്ടിക്ക് ഉമ്മൻചാണ്ടിയുടെ സമയത്ത് സാറ് പിന്നെ BGP ആവുന്നു, പിണറായി വിജയൻ വരുമ്പോൾ സാറിനെ മാറ്റുന്നു, മൂന്നാമത്തെ ദിവസം മാറ്റിയെന്ന് തോന്നുന്നു അല്ലേ? സർക്കാർ ചുമതല ഏറ്റെടുത്തിട്ട് ആദ്യം പിന്നെ നാട്ടുകാർക്ക് വേണ്ടി അവർ പിന്നെ ചെയ്ത ദ്രോഹം ഇതാണ്. 25-ാം തീയതി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്, 27-ാം തീയതി മാറ്റുന്ന ഓർഡർ ഇടുന്നുണ്ട്. ഫയലിൽ 27-ാം തീയതിയാണ്, 30-ാം തീയതിയാണ് അത് പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ദിവസത്തിന്റെ ചെറിയ വ്യത്യാസം വരുന്നത്. പക്ഷെ പിന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ട് സാർ തിരിച്ചു വരുന്നു. ആ ഫൈറ്റിന്റെ സമയത്ത് ഈ ഫൈറ്റിലേക്ക് പോകുമ്പം, കാരണം പിന്നെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും പാർട്ടിയാണ്, അതും നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു വന്നിട്ടുള്ള മന്ത്രിസഭ, ആ ക്യാബിനറ്റിലുള്ള ചീഫിനോട് ഫൈറ്റ് ചെയ്യുമ്പം, പിന്നെ നിലവിലുള്ള പോലീസ് സംവിധാനത്തിനകത്ത് സാറിനോട് നീരസമുള്ള ആൾക്കാരും ഉണ്ട്, ഇത് ഫൈറ്റ് ചെയ്യുമ്പോൾ സാറിന് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ ജയിക്കുന്നില്ല? അതായത് അന്നുള്ള നിയമമനുസരിച്ച് സുപ്രീം കോടതിയിൽ ഈ കേസ് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കേണ്ടതാണ് എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോൺഫിഡൻസ് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. കാരണം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, പ്രകാശം കേസിൽ വന്നിരിക്കുന്ന ജഡ്ജ്മെന്റ്സിൽ പറയുന്നുണ്ട്, ഒരാള് DG ആക്കി കഴിഞ്ഞാൽ സാധാരണ നിലയിൽ അയാളെ മാറ്റാൻ പറ്റില്ല, സാധാരണ അയാളെ മാറ്റണമെങ്കിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ആ കണ്ടീഷൻസ് ഒന്നും ഇവർ പാലിച്ചിട്ടില്ലല്ലോ. മാത്രമല്ല ഇത്, അതായത് ഈ മന്ത്രിസഭ, ആ മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുന്ന ദിവസം നേരത്തെ പറഞ്ഞ പോലീസുകാരുണ്ടല്ലോ, നേരത്തെ SPനെയൊക്കെ പോലീസുകാർ പോലെ,
അപ്പൊ അന്ന് എന്റെ അടുത്ത് ഏതോ രണ്ടോ മൂന്നോ പോലീസുകാര് വന്നിട്ട് പറഞ്ഞു സാറിനെ മാറ്റും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ മാറ്റി ഞാൻ കോടതി പോകും, അത്ര ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അതായത് അല്ലാതെ ഞാൻ നേരെ പോയി പിണറായി വിജയന്റെ അടുത്ത് പോയിട്ട് കാൽമ വീഴാനും എന്നെ മാറ്റരുതെന്ന് പറയാനോ ഒന്നുമല്ല ഞാൻ പോയത്. ഞാൻ പറഞ്ഞു എന്നെ മാറ്റി ഞാൻ കോടതി പോകും, സറണ്ടർ ചെയ്യില്ല എന്നുള്ള തീരുമാനം. അത് തീർച്ചയായിട്ടും, കാരണം ഇതുവരെ നമുക്ക് അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഈ ലാസ്റ്റ് ഇതിൽ നമ്മൾ അതിന്റെ ആവശ്യം സർവീസിന്റെ അവസാന കാലഘട്ടത്തിൽ അത് ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് ഇല്ലീഗലായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാനായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കണ്ടിട്ടുള്ളത്, സാമാന്യം ഒരു 90% ഓഫ് ദ പൊളിറ്റീഷ്യൻസ്, ഞാൻ പറയുന്നു 90% ഓഫ് ദ പൊളിറ്റീഷ്യൻസ്, അവർക്ക് ഇഷ്ടം വളരെ കറപ്റ്റും ഇമ്മോറലും ആയിട്ടുള്ള ഓഫീസേഴ്സ്. കാരണം എന്താന്ന് വെച്ചാല് അവർക്ക് കൂളായിട്ട് യൂസ് ചെയ്യാം, കാരണം അവര് പറയുന്നിടത്ത് ഇവര് നിൽക്കും. അപ്പൊ അവര് അവർക്ക് ഏത് ഗവൺമെന്റ് വന്നാലും ഈ പറയുന്ന ആൾക്കാര് നമ്മളൊന്ന് നോക്കിയാൽ കാണാം, രണ്ട് ഗവൺമെന്റ് വന്നാലും വളരെ ഫേവറബിൾ ആയിട്ട് നിൽക്കുന്ന ഓഫീസേഴ്സ് കാണാം. അവർക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, രണ്ടിടത്തും വാലാട്ടും. മാത്രല്ല അവർക്കറിയാം ഈ ചെങ്ങലയുടെ മുഴുവൻ പിടുത്തം അവരുടെ കയ്യിലുണ്ട്, കാരണം ഇവന്റെ സ്വഭാവം കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഇമ്മോറലാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പൊ അവര് തീർച്ചയായിട്ടും തിരിച്ചു വരാനായിട്ട് സാധ്യതയില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതായത് പരസ്പര ധാരണ അഡ്ജസ്റ്റ്മെന്റ് പോകുന്നുള്ളത്. പിന്നെ സാറ് രണ്ടാമത് തിരിച്ചു പിന്നെ ഡി ജി പി ആയിട്ട് വരണോ? വേറെ മാറി വീണ്ടും സാർ തന്നെ വരണോ? സാർ വരുമ്പം പിന്നെ ഹോം മിനിസ്റ്റർ പിണറായി വിജയനാണെന്ന് സീമോ പുള്ളി തന്നെയാണ്, എന്തായിരുന്നാലും ഇടയ്ക്ക് നിങ്ങൾ ബ്രീഫിംഗ് കണക്കുമല്ലോ. സംസ്ഥാന പോലീസിന്റെ മേധാവിയും പിന്നെ ആഭ്യന്തരമന്ത്രിയും തമ്മിൽ എന്തായാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ആ സമയത്ത് എങ്ങനെയായിരുന്നു അപ്രോച്ച്? അല്ല, എനിക്ക് ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞിരുന്നത് അത്രമാത്രമേ ഉള്ളൂ. പിന്നെ ആകെ ഉണ്ടായിരുന്നത് അന്ന് ഞാൻ വരുന്നതിന് മുമ്പായിട്ട് തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സില് ഒരു എ ഡി ജി പി എന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു അയാളുടെ പേരിൽ ഞാൻ ഒരു 6-7 എൻക്വയറി ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. പണ്ട് ഇത് പലരും, അതായത് പോലീസിലുണ്ടായിരുന്ന പലരും സഹായിച്ചുകൊണ്ട് മാത്രം ഡിപ്പാർട്ട്മെന്റിൽ തുടർന്ന ഒരു ഓഫീസറാണ് അയാൾ. കറക്റ്റ് വെരിഫിക്കേഷൻ നടന്ന പുറത്തുപോകേണ്ട ആളായിരുന്നു. ശരി. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനെ നമ്മളെ പിടിക്കാനായിട്ടൊക്കെ കൊണ്ടിട്ടിരുന്നു. അവസാനം അയാള് എനിക്കെതിരെ ഒരു പരാതി കൊടുക്കുന്ന ഒരു രസം ഉണ്ടായിരുന്നു. അതായത് ഞാൻ അടിച്ചു എന്നും പറഞ്ഞു, ഞാൻ മർദ്ദിച്ചു എന്നും പറഞ്ഞു, ഞാൻ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചു എന്നും പറഞ്ഞ പരാതി കൊടുത്തു. സാർ അടിച്ചു എന്ന് പറഞ്ഞാൽ ചിലപ്പോ ശരിയാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നത്. പണ്ട പോലീസുകാരനെ കൊണ്ടു വിളിച്ചത് പോലീസുകാരനെ കൊണ്ടു വിളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂണിവേഴ്സിറ്റി കോളേജ് അല്ലല്ല, എം ജി കോളേജ് അത് വളരെ കൃത്യമായിട്ട് ഞാൻ വളരെ കൃത്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു ഇനി ആരും അടിക്കരുത്, ഇനി ഒറ്റ കുട്ടിയെ അടിക്കരുത്. കാരണം മുകളിൽ മൂന്നാമത്തെ നിലയിൽ ആൾക്കാർ സ്റ്റുഡൻസ് ചടം നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ ചാടാൻ നിൽക്കുന്ന ആൾക്കാരെ നമ്മള് സി ഒരു കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ക്രിമിനലായിട്ടുണ്ടായ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തി എല്ലാവരും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവിടെ ഉണ്ടാവുന്ന ഇന്നസെന്റിനാണ് ആ ഇന്നസെന്റ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷ എഴുതുന്ന പിള്ളേരെ പിടിച്ചാണ് ഈ അടിക്കുന്നതും. അതിൽ ചിലരാണ് മൂളി മൂന്നാമത്തെ നിലയിൽ കയറി, അവിടെ പണ്ട് മൂന്നാമത്തെ നിലയിൽ നിന്ന് ആൾക്കാർ ചാടി പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ പിടിച്ചുകൊടുത്ത് നമ്മൾ പ്രിൻസിപ്പാളിനോട് പറഞ്ഞിട്ട് നമ്മൾ അടിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തെടുക്കുന്ന സമയത്താണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു പോലീസുകാരൻ പിന്നെയും അടിക്കാൻ തുടങ്ങുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ട്, അപ്പോഴാണ് പിടിക്കുന്നത്. സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഒന്ന് ക്യാപ് എടുക്കുക എന്നുള്ളതാണ്. അല്ല, അത് ക്യാപ് എടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു സ്പോട്ട്. അങ്ങനെ ചെയ്യാൻ പറ്റും ഓഫീസർക്ക് വേണ്ടി വന്നാൽ അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സസ്പെൻഷൻ അവിടെ ഓർഡർ എഴുതി ഒപ്പിട്ട് പിന്നെ ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരുമോ? മുൻകോപിയാണോ? എനിക്ക് ദേഷ്യം കുറച്ച് വരുന്ന ആളാണ്. വീട്ടിലും അങ്ങനെ ഉണ്ടോ? എല്ലായിടത്തും നടത്തുന്നുണ്ട്. പിന്നെ ഇത് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, പിന്നെ ഏതൊരു പത്രസമ്മേളനത്തിനകത്ത് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കാൻ ഞാൻ കണ്ടിരുന്നു. അപ്പോട്ടെ, അത് പിന്നെ അതിലേക്ക് പോകണം. നമ്മൾ പിന്നെ ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ വന്നു, രാഷ്ട്രീയത്തിൽ പിന്നെ ഒരു പാർട്ടിയിലും അംഗമായില്ല, പക്ഷെ ബി ജെ പി അനുകൂല അനുഭാവി എന്ന രീതിയിൽ തന്നെയാണ് ഇമേജ് നിൽക്കുന്നത്. അല്ല, ബി ജെ പിയുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്ന് കേരളത്തിന്റെ കാര്യങ്ങളും നമ്മൾ പ്രത്യേകിച്ച് ഇന്റലിജൻസിലേക്ക് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് നാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ ആ ഭീകരത മനസ്സിലാക്കണം. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു, ആ സമയത്ത് ആ രാജ്യത്തിനെ എങ്ങനെയാണ് ചിലർ, അതായത് ടുക്കിടെ ടുക്കിടെ ഗ്യാങ് ആക്കിയിട്ട് കളയാനും
ഇന്ത്യയെ വിഭജിച്ച് കളയാനും ഇന്ത്യയെ ഒന്നുമില്ലാതാക്കി തീരുകാനും ഇന്ത്യയെ ആക്ച്വലി ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് കലിഫേറ്റ് ആക്കി മാറ്റാനും ഒക്കെയുള്ള ശ്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാശ്മീരിനെ ആസാദി വേണമെന്ന് വരെ പറഞ്ഞവരാ. അതെ അതെ, അല്ല അത് ആ ടുക്കടെ ടുക്കടെ ആക്കണമെന്ന് എല്ലാവരും എല്ലാം പറഞ്ഞവരാണ്. അത് ജെ എൻ യുവിൽ വരെ അങ്ങനെ നടന്നവരാണ്. പരസ്യമായിട്ട് വരെ അങ്ങനെ പറഞ്ഞ പരസ്യമായിട്ട് അതിലും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിന്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നടക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ സി 96 മുതൽ ഞാൻ ഈ കേരളത്തിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഫീസറായിരുന്നു. ക്രൈംബ്രാഞ്ചിൽ 4 വർഷം ഇതിനെ കംപ്ലീറ്റ് എല്ലാ ഇവിടുത്തെ എന്താണ് തിയേറ്റർ കത്തിച്ച കേസുകൾ, അതുപോലെ 6-7 മഡേഴ്സ് അവർ നടത്തിയ കേസുകൾ, അതൊക്കെ ജമീയത്ത് ഉലുഷാനിയും ബാക്കിയുള്ള ഗ്രൂപ്പ്സുകളും ചെയ്തിരുന്നത്. അവർ എവിടെ നിന്ന് വന്നു, അവർ എങ്ങോട്ട് പോയി, അവരുടെ ബാക്കി കൺവേർട്ടഡ് NDFലേക്ക് എങ്ങനെ പോയി, NDF എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്കല്ലേ നിൽക്കുന്നത്. അപ്പം ആ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് നിൽക്കുമ്പോൾ ഒരാൾ കൂടെ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആരുടെ അവർക്ക് ചായ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് വേറെ സ്റ്റേറ്റ് പോലീസ് അതിൽ വലിയ പരാജയം ആയിരുന്നില്ലേ? കാരണം എന്ന് വെച്ചാൽ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ സംഘടന ഇത്രയും വലിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുന്നു. അപ്പോൾ അവൻ ജോസഫ് മാഷ കയ്യും വെട്ടി, പിന്നെ പുള്ളിക്കെതിരെ കേസ് ചാർജ് ചെയ്ത് പുള്ളിയെ കുറെ പീഡിപ്പിച്ചു, പുള്ളിയുടെ മോനെ വരെ പിന്നെ അന്ന് പിന്നെ ഉപദ്രവിച്ചത് പുള്ളിയുടെ മറ്റേ അറ്റുപോകാത്ത ഓർമ്മകൾ എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് സാർ ഉൾപ്പെടെയുള്ള ഒരു സർവീസിലുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ ഇതിനകത്ത് കൂട്ടുപ്രതികളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ എങ്ങനെയാണ് നിശ്ചയിക്കാൻ പറ്റുമോ? കാരണം എന്താ വെച്ചാൽ എനിക്ക് അല്ല, ഞാൻ ചോദിക്കുന്നത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യുക. അതായത് ഈ സ്റ്റേറ്റ് പോലീസ് ഒന്നും കൊള്ളാത്ത അവസ്ഥയിലേക്ക് എത്തുകയും NIA വന്നപ്പോൾ സ്റ്റേറ്റ് പോലീസിന് അറിയിച്ചില്ല, ഇവിടെത്തിട്ട് ആരുവിലും വന്നിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ രാവിലെ പോകുമ്പോഴാണ് പിന്നെ അതായത് പോലീസ് സ്റ്റേഷനിലുള്ള സഹായം അവർ അഭ്യർത്ഥിക്കുന്നത്. അതുവരെ അവർ ഒരു പിന്നെ വലിയ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു. ഇതിന്റെ കാരണം സ്റ്റേറ്റ് പോലീസിന് NIA പോലും വിശ്വാസമില്ല, കാരണം ഈ വിവരം പാസ് ചെയ്താൽ ലീക്കാവും, മറ്റൊന്ന് രക്ഷപ്പെടും. തീർച്ചയായിട്ടും പോലീസ് അങ്ങനെ വന്നായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ജോസഫ് മാരുടെ കേസിലൊക്കെ പോലീസ് ചെയ്തത് വളരെ വലിയ തെറ്റാണ്. അന്ന് ഞാൻ KSRTC. അപ്പോൾ ഈ വാസ്തവത്തിൽ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേഴ്സണൽ ആൻഡ് എന്താണ് പറഞ്ഞ പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി അവർ പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്തില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം പ്രീണനം രാഷ്ട്രീയക്കാരുടെ അവരുടെ ആഗ്രഹം അനുസരിച്ച് പ്രീണിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ ലവ് ജിഹാദ് എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് വരെ എഴുതി കൊടുത്തായിരുന്നു. അപ്പൊ അത് ഉണ്ടെന്ന് വീണ്ടും തിരിച്ചും ഞാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അത് അതൊരു സംഘടന രജിസ്ട്രേഡ് സംഘടന, നിങ്ങൾ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഘടനയെ കണ്ടുപിടിക്കാൻ പറഞ്ഞ സംഘടനയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് ഇറ്റ്സ് എൻ ആക്ടിവിറ്റി, ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് നടക്കുന്നുണ്ടെന്നുള്ളത്. അതായത് പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല, പ്രണയിച്ച് വിവാഹം കഴിക്കട്ടെ, പ്രണയിച്ച് മതേതര വിവാഹങ്ങൾ നടക്കട്ടെ എന്ന് തന്നെയാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതേസമയം പ്രണയം നടിച്ച് മതം മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏത് മതത്തിലാണ്? അതെ അതെ, അത് അതിന്റെ അതിനുവേണ്ടി വളരെയധികം ഡ്യൂബിയസ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നു. അതായത് പ്രേമിക്കുന്ന സമയത്ത് നീയാണ് എനിക്ക് വലുതെന്ന് പറയുന്നു, കല്യാണത്തോടെ എടുക്കുമ്പോൾ നീ മതം മാറുന്നു. പ്രേമം പോലും വളരെ തെറ്റാണ്. ഇപ്പൊ നിമിഷ ഫാത്തിമയുടെ കേസ്, അതെ അതെ, നിമിഷ ഫാത്തിമ പ്രണയത്തിലാവുന്നത് വേറൊരാളായിട്ടാണ്. അതെ അതെ അതെ.